പോഷകാഹാരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പോഷൺ മാസ് സംഘടിപ്പിച്ചു. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പും ICDS വെള്ളനാടും പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് സംയുക്തമായാണ് പോഷൺ മാസ് സംഘടിപ്പിച്ചത്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, വൃദ്ധർ എന്നിവരുടെ ആരോഗ്യം കണക്കിലെടുത്താണ് പോഷകാഹാരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൂവച്ചൽ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചാണ് പോഷൺ മാസ് സംഘടിപ്പിച്ചത്. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പും ICDS വെള്ളനാട് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പോഷൺ മാസ് 2023 സംഘടിപ്പിച്ചു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ വനിതാ ശിശു വകുപ്പ് ICDS വെള്ളനാടിന്റെ നേതൃത്വത്തിലുള്ള പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ 43 അംഗൻവാടികളിൽ നിന്നുള്ള അംഗൻവാടി പ്രവർത്തകരാണ് ഈ വിഭവ സമൃദ്ധമായ ഈ ഒരു കാഴ്ച ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് തന്നെ അംഗൻവാടി എന്ന ധാരണ തന്നെ, ഒരു കൺസെപ്റ്റ് തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ അംഗൻവാടികളുടെ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ധാരണ, 2.5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സാകുന്ന കുട്ടികളെ കൊണ്ടിരിക്കാൻ ഉള്ള ഒരു ഇടം മാത്രമായി അംഗൻവാടികളെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഒരു കുഞ്ഞിൻ്റെ ജനനാവസ്ഥ മുതൽ, ഗർഭസ്ഥാവസ്ഥ മുതൽ ആ കുഞ്ഞ് ജനിച്ച് അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അംഗൻവാടികൾ ഏറ്റെടുത്തിരിക്കുന്ന ICDS ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, വൃദ്ധർ എന്നിവരുടെ ആരോഗ്യം കണക്കിലെടുത്ത് പോഷകാഹാരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് UPS പൂവച്ചൽ സ്കൂളിൽ വച്ചാണ് പോഷൺ മാസ് സംഘടിപ്പിച്ചത്. പോഷൺ മായുടെ ഭാഗമായി വനിതകളുടെ ശിങ്കാരിമേളത്തോടെ ഘോഷയാത്ര സംഘടിപ്പിച്ചു. അംഗൻവാടി അധ്യാപകർ, വർക്കേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ പോഷകാഹാര വിപണനവും പ്രദർശനത്തിനായി ഉണ്ടായിരുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തി പച്ച, മഞ്ഞ, ചുവപ്പ്, വെള്ള, ഓറഞ്ച് എന്നിങ്ങനെ 5 നിറങ്ങളിലായി 5 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. പോഷകാഹാരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോഷൺ മാസ് സംഘടിപ്പിച്ചത്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകുമാരിയാണ് അധ്യക്ഷ വഹിച്ചത്. 43 അംഗൻവാടികളാണ് ഉള്ളത്. പക്ഷെ അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ പഞ്ചായത്ത് സമിതി നമുക്ക് കിട്ടുന്ന ഫണ്ടിന്റെ പരമാവധി തുക നമ്മുടെ കൊച്ചുമക്കൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ടീനേജ് എല്ലാ കുട്ടികൾക്കും ഒക്കെ വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നത് നമ്മുടെ പ്രദേശങ്ങളിലുള്ള അംഗൻവാടികളെ സംബന്ധിച്ച് അവർ ഏറ്റെടുക്കുന്ന എല്ലാ പരിപാടികളും വളരെ സമയബന്ധിതമായും വളരെ ഭംഗിയായും ചെയ്തു തീർക്കാൻ കഴിവുള്ള കുറെ അംഗൻവാടി ടീച്ചർമാരും വർക്കർമാരും അതിനെ നിയന്ത്രിക്കുന്ന, നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്നത് സവിതമേട മാത്രമാണ്, ഇപ്പൊ നമുക്ക് ഒരു സൂപ്പർവൈസറെ കൂടെ കിട്ടിയിട്ടുണ്ട്. വളരെ ഭംഗിയായി ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ അവരെ എല്ലാവിധ മേൽനോട്ടവും നൽകുന്നുണ്ട്.